പക്ഷേ ഇവിടുത്തെ വിഷയം ഈ അടിമ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ട് വേണം അവരുമായി ശാരീരികത്തിൽ ഏർപ്പെടാൻ എന്നുള്ള ഇസ്ലാമികിന്റെ പ്രമാണം എന്ത് പറയുന്നു എന്നുള്ളതാ വിഷയം. അതിലൊരു സഹോദരൻ വന്ന് പറഞ്ഞു വിവാഹം ചെയ്തിട്ട് വേണം അവരെ കഴിക്കാനെന്നാണ് പ്രമാണം എന്ന്. പാഷ അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അടിമ സ്ത്രീകളോട് സെക്സിൽ ഏർപ്പെടാൻ ഇസ്ലാമിൽ യാതൊരു തടസ്സമില്ല. അടിമ അയാളുടെ സ്വത്തായിട്ടാണ് കൂട്ടുന്നത്. ഇനി ഈ അടിമ സ്ത്രീയെ വേണമെങ്കിൽ ഭാര്യയാക്കി അതിൻ്റെ വലം കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ എന്ന് പറയുന്നത് അതാണ്. അത് കൃത്യമുണ്ടല്ലോ. അടിമകളെ വിവാഹം കഴിക്കാൻ, അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ, വിവാഹം കഴിക്കുകയോ നിനക്ക് ഇഷ്ടമുള്ളവരെ നിന്റെ അടുക്ക ചേർത്ത് നിർത്ത, ഉപേക്ഷിക്കണമെന്ന് തോന്നിയാൽ ഉപേക്ഷിക്കാം. ഇതൊക്കെയാണ് മുഹമ്മദിന് കൊടുക്കുന്ന പ്രമാണം. അവിടെ മുഹമ്മദിന് കൊടുക്കുന്ന പ്രമാണവും ഇസ്ലാമിന്റെ പ്രമാണവും രണ്ടാണ്. കാരണം മുഹമ്മദ് ഒരിക്കലും ഇസ്ലാമിന്റെ പാതയിലൂടെ അല്ല സഞ്ചരിച്ചത്. ഇന്നത്തെ ഇസ്ലാമികർക്ക് മുഹമ്മദിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനും പറ്റില്ല. രണ്ടും രണ്ട് വഴിയാണ്, രണ്ട് വിധമാണ്. പക്ഷെ അവർ പറയുമ്പം മുഹമ്മദിന്റെ സരണിയാണ് ഇവർ പിന്തുടരുന്നത് എന്ന് പറയും വാക്യത്തിൽ. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മുർദ്ദതായ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിശ്വാസ വഴികളെ വിട്ടു തന്നെയാണ് യാത്ര ചെയ്തത്. അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞത് സ്വന്തം ജീവിതത്തിൽ പാലിക്കുന്നില്ല പല കാര്യത്തിലും. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് യുദ്ധയുടെ ആചരണം, മറ്റൊരു എക്സാമ്പിളാണ് കിബിലയ്ക്ക് നേരെയുള്ള നേരെ തിരിഞ്ഞിരുന്നുള്ള വിസർജിക്കൽ. അതുപോലെ ഭാര്യമാരുടെ എണ്ണത്തിൽ അദ്ദേഹത്തിന് ലിബറലായിട്ടുള്ള ഒരു ഉദാരമായ ഒരു അംഗസംഖ്യ അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്നു. അത് കുറേ കഴിഞ്ഞ് അള്ളാഹു തന്നെ അത് നിർത്തിവെക്കുന്നു. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ നിനക്ക് ഇനി ഭാര്യമാരെടുക്കാൻ മനസ്സിൽ കൗതുകം തോന്നിച്ചാലും പറ്റിയല്ല, പകരം നിനക്ക് ഇങ്ങനെ മറ്റ് സ്ത്രീകളെ ദാസിമാരെയൊക്കെ പ്രാപിക്കാം, അതിനുള്ള അനുവാദം ഖുർആൻ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാസിമാരെന്നോ അടിമകളെന്നോ ഒക്കെ ഉദ്ദേശിച്ചത് വസ്തുതാപരമാണ്. ഇനി അടുത്തത് ഈ അടിമ ദാസി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് മനസ്സിൽ ധരിച്ചു വെച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റല്ല ശരിക്കും അവിടെ വരുന്നത്. ഇവരാരും ജന്മന അടിമകളോ ഒന്നുമല്ല. ഒരു അടിമയെ വാങ്ങാനുള്ള ശേഷിയും മുഹമ്മദിന് പണ്ടില്ലായിരുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം ദരിദ്രനാണ്. അദ്ദേഹം സെയ്ദിനൊക്കെ ഒപ്പം ദരിദ്രനായിട്ട് തന്നെ ജീവിച്ച് ഖദീജയുടെ പണം കൊണ്ട് സമ്പന്നനായ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അടിമത്വം എന്താണെന്നൊക്കെ അറിയാം. എന്നാൽ ഇദ്ദേഹം അടിമയാക്കുന്ന ആളുകൾ ധനാഢ്യരായ മനുഷ്യരായിരുന്നു. അവർ ഭൂസ്വത്തുള്ളവരും പ്രഭു കുടുംബത്തിൽപ്പെട്ടവരും ഒക്കെയായ കുലീന സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരെ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയിട്ട് അവരെ അടിമയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ അവർക്ക് ജീവിതം കൊടുത്തു എന്ന് പറഞ്ഞില്ലാത്ത ഒരർത്ഥമില്ല. ബറോസിൻ്റെ വീട്ടിൽ വന്ന് ബറോസിനെ കൊന്നിട്ട് നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ പെങ്ങളെയോ അമ്മയോ ഒക്കെ സ്വന്തമാക്കുക, അവരുടെ നിങ്ങളുടെ സ്വത്തും എല്ലാം പിടിച്ചെടുത്തിട്ട് അവർക്ക് അഭയം കൊടുത്തു എന്ന് പറഞ്ഞത് എന്താ അർത്ഥം? ഇത് ആണ് നമ്മൾ സോഫിയയുടെ വിവാഹം എടുത്താലും എല്ലാ മണ്ഡലത്തിലും കണ്ടുവരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഈ അടിമ സ്ത്രീകളോട്, ഇങ്ങനെ പിടിക്കുന്ന സ്ത്രീകളോട് മുഹമ്മദും അല്ലെങ്കിൽ അനുഗാമികളും ശരിക്ക് സെക്സ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഉമറിനെയൊക്കെ അനുവദിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ, താൽക്കാലിക വിവാഹം അനുവദിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി തെളിവുകളുണ്ട്. തെളിവുകളുടെ ഒരു പരമ്പര തന്നെ തരാം ഞാൻ, അത് ഒത്തിരി ശേഖരിക്കാൻ പറ്റിയ സമയമല്ല, എങ്കിലും എൻ്റെ പക്കലുള്ളതൊക്കെ തരാം. തെളിവൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. ഇഷ്ടംപടി അല്ലേ കിടക്കുന്നത്, ഇഷ്ടംപടി ഇഷ്ടംപടി. പക്ഷെ ഇങ്ങനെ ഒരു വെളുപ്പീരി ഇത് എവിടുന്ന് കിട്ടിയെന്ന് ഞാൻ ചോദിച്ച വർഷം, ഇങ്ങനെ ഒരു വെളുപ്പീരി ഇവർക്ക് എവിടുന്ന് കിട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നു. ഈ അടിമ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് അത് എന്തിന്റെ ആധികാരികത്തിലാണ് ഇവരിത് പറയുന്നത്? ഇമ്മ പറയുന്നതാണ്. ഞാൻ എന്താ തെളിവ്? മൈന എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, അത് മാറ്റണേ. കാര്യമൊക്കെ ശരിയാ അദ്ദേഹം പറയുന്നത്, ആ കമന്റ് മാറ്റിയാട്ടെ, മോശം ഭാഷയാണ്. ഓക്കെ സാറേ, ചെയ്തു. ഈ റൂമിന് ചീത്തപ്പനുണ്ടാക്കി തരൂ. ഞാനിപ്പോ ഒരു വാക്ക് പറഞ്ഞപ്പോ എന്തോരും പൂരമായിരുന്നു, മനുഷ്യപ്പെട്ടി ഒരു വാക്ക് പറഞ്ഞു. അല്ല, മനുഷ്യപ്പെട്ടി എന്നുള്ള ശരിക്കും ഇവരുടെ മറ്റേ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ കിടക്കുന്ന ഇവർക്ക് മനസ്സിലാകാറുണ്ട്. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്.
പാസ്റ്റർ ഞാൻ പറഞ്ഞത് വളരെ സത്യല്ലേ, 100% സത്യല്ലേ? മറ്റേ മുജാഹിദ് വാജിയുടെ ലാത്തയുടെ ജനനേന്ദ്രിയത്തെ അനുസ്മരിപ്പിക്കുന്ന കല്ലാണത്, അല്ലാതെ അള്ളാഹുമായിട്ട് കല്ലിന് ബന്ധമൊന്നുമില്ല. അതെ അതെ, ഞാനും അതേ പറഞ്ഞോളൂ. സ്വതന്ത്ര ചിന്തകനായ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അതൊന്ന് കുറച്ചും കൂടി ഒന്ന് തീർച്ചയായിട്ടും കൊള്ളാം. സ്വതന്ത്ര ചിന്തകരിൽ ഒരാളാണ് മുഹമ്മദ്. സ്വതന്ത്ര ചിന്ത സമൂഹത്തെ പഠിപ്പിച്ച ഒരാൾ അദ്ദേഹമാണ്. വിശേഷിച്ച് പുരുഷന്റെ സ്വതന്ത്ര ചിന്ത, സ്ത്രീക്ക് അവിടെ സ്വതന്ത്ര ചിന്ത പോയിട്ട് ചിന്തയ്ക്ക് പോലും പ്രാധാന്യമില്ല. അപ്പോ സ്വതന്ത്ര ചിന്ത ഉദ്ദേശിച്ചത് എന്താണ്? ഇന്നത്തെ സ്വതന്ത്ര ചിന്തകര് ധാർമ്മിക ജീവിതത്തെ കുറിച്ച് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഇവിടെ എത്രയോ ചർച്ചകൾ, ഇവിടെ പ്രിൻസും ബെറോസും ഒക്കെ പോയി ചർച്ച ചെയ്യുന്ന അവരെ ഗ്രൂപ്പുകളുണ്ടല്ലോ, അവിടെ ഇരുന്നുകൊണ്ട് അവർ പറയുന്ന കാര്യമുണ്ട്. ഇപ്പൊ രണ്ടുപേർക്ക് മാനസികമായി താല്പര്യം ഉണ്ടെങ്കിൽ സെക്സ് ഏർപ്പെടാം, അതുപോലെ വഴിവിട്ട ലൈംഗികത, അതിനൊന്നും ഒരു പ്രശ്നം അവിടെ ഇല്ല. അപ്പൊ മുഹമ്മദ് അദ്ദേഹത്തിന് താല്പര്യമെന്ന് ചോദിച്ച ഏത് കാര്യവും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് അള്ളാഹു എന്ന അദ്ദേഹം ഇസ്ലാമാക്കിയ ഒരു ഗോത്രദേവൻ, അതായത് മുഹമ്മദിന് മുമ്പ് ഈ അള്ളാഹു ഇസ്ലാമതമായിട്ടൊന്നും ഒരു ബന്ധമുള്ള ആളല്ല. അത് വേറെ ആരുമല്ല പറയുന്നത്, മുഹമ്മദിന്റെ പിതൃവ്യനായ അബുത്താലിബാണ് പറയുന്നത്. അബുത്താലിബ് പറയുന്നുണ്ട്, നിനക്ക് മുമ്പ് ഇത് ഈ മക്ക പരിസരത്തൊന്നും ഇങ്ങനെ ഒരു കാര്യം കേട്ടറിവ് പോലും ഇല്ല, അതായത് ലായിലാകില്ലല്ലയോ, ഇതൊന്നും ഇവിടെ ആരും കേട്ടിട്ടില്ല, നിനക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഇങ്ങനെ ഒരു സമുദായത്തിലും ഞങ്ങളാരും ഇങ്ങനെ നീ പറയുന്ന സൈസ് കാര്യങ്ങൾ കേട്ടിട്ടില്ല. അള്ളാഹു അവരുടെ ദേവനാണ്. ഈ അള്ളാഹുവിനെ മുഹമ്മദ് ഒരു ഗോത്രത്തലവൻ, ഗോത്ര ദൈവം എന്നൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് ലിഫ്റ്റപ്പ് ചെയ്ത് അള്ളാഹുവിന് ആദ്യം ചെയ്തത് ലാത്തയിൽ നിന്ന് മനാത്തയിൽ നിന്ന് ഉസയിൽ നിന്ന് മാറ്റി മാറ്റിയിട്ട് അള്ളാഹുവിനൊരു വലിയ പ്രപഞ്ച സൃഷ്ടാവായിട്ട് ആക്കി ആക്കിയിട്ട് അള്ളാഹുവിനെ എൻ്റെ പ്രവാചകനാണെന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെട്ടു. അപ്പൊ എന്നിട്ട് അള്ളാഹുവിനെ വലിയവനാക്കി പറയുമ്പോഴും അള്ളാഹുവിനും വലിയവനായി മുഹമ്മദ് ആക്ട് ചെയ്തു. ഇസ്ലാമിൽ ഇന്നും ഒന്നാം സ്ഥാനം മുഹമ്മദിനാണ്, അള്ളാഹുവിനല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ റൂമിട്ട് അള്ളാഹുവിനെ വിമർശിച്ചാൽ ഇവരാരും പ്രതികരണമായിട്ട് വരത്തില്ല. നമ്മൾ എത്രയോ തവണ പറഞ്ഞു ലാത്ത മനാത്ത ഉസ ഈ കാര്യം വസ്തു, അതിലൊന്നും മുസ്ലിങ്ങൾ പ്രകോപിതരാകത്തില്ല. അവരുടെ ദൈവം മുഹമ്മദ് ആയതുകൊണ്ട് ഈ മുഹമ്മദിന്റെ ചെയ്തികൾ നിങ്ങൾ പറയുമ്പോൾ അവർ വലിയ സങ്കടത്തോടെ അത് കേട്ടിരിക്കുള്ളൂ. എന്നാൽ ഈ മുഹമ്മദെ ചെയ്യാതിരിക്കട്ടെ, അതൊട്ട് അങ്ങനെ അവരോട് ആഗ്രഹിക്കത്തുമില്ല. ഇവരുടെ വിചാരം മുഹമ്മദിന്റെ ചെയ്തികൾ അവർ നല്ലതാണെന്ന് പുകഴ്ത്തി പറയുന്ന പോലെ നമ്മളും പുകഴ്ത്തി പറയണം. അപ്പൊ നമ്മളോട് അവർക്ക് ഭയങ്കര കാര്യമാണ്. അതുകൂടെ അള്ളാഹുവിനെ വിമർശിച്ചാൽ വിഷയമൊന്നുമില്ല, അള്ളാഹുവിനെ വിമർശിച്ചാൽ പടച്ചോൻ അവനോട് ഇടപെട്ടോട്ടെ, മുഹമ്മദിനെ വിമർശിച്ചാൽ കത്തി ഞങ്ങൾ തന്നെ കയറ്റും, ഈ ഒരു രീതിയാണ്. അപ്പൊ മുഹമ്മദ് അവിടുന്ന് ഈ അള്ളാഹുവിനെ ആദ്യം മുസ്ലിം ആക്കുകയാണ്. അപ്പൊ ലോകത്തിലെ ഒന്നാമത്തെ മുസ്ലിം അള്ളാഹുവാണ്. കാരണം അതിനുമുമ്പ് അള്ളാഹു അറേബ്യയിലെ ഇവരുടെ മക്കാ മുശരിക്കുകളുടെ ഗോത്രദേവൻ തന്നെയാണ്. ആ ഗോത്രദേവനെ അവിടുന്ന് ലിഫ്റ്റപ്പ് ചെയ്ത് പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നിലേക്ക് കൊണ്ടുവന്നു. അള്ളാഹുവിന് അതിന് വല്ല ശേഷി വല്ലുണ്ടോ? കാരണം ഒരു കുറൈശികളുടെ ഗോത്രത്തെ മാത്രം, അവരുടെ മാത്രം ദേവനായിരുന്ന ആ ചെറിയ ലോകത്തെ അധിവസിച്ച അള്ളാഹു ഒറ്റയടിക്ക് ലോകം ഭരിക്കാനിരുന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പറെ പിടിച്ച് നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി എങ്ങനെ ഇരിക്കും? വല്ലതും ചെയ്യാൻ പറ്റുമോ? ആ പഞ്ചായത്ത് ഇണ്ടന്തുരുത്ത് പഞ്ചായത്തിന്റെ 6th ward മെമ്പറായിരുന്ന കുട്ടിയെ പിടിച്ച് നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കും? ആകെപ്പാടെ അറിയാവുന്നൊരു ഭാഷ അറബിയാണ്. അതുകൊണ്ടാണ് ഇന്നും അള്ളാഹുവിന് അതിപ്പോ ഒരു ഭാഷ അറിയത്തില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ഇവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ അറബിയിൽ തുടങ്ങും. വാ ബറക്കാത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുള്ളികൾ തുടങ്ങുമല്ലോ, അൽഹംദുലില്ലാഹി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നതല്ല, അള്ളാഹുവിന് മനസ്സിലാകാനാണ്. ഇവിടെ വന്നു അങ്ങനെ പറഞ്ഞേ തുടങ്ങുള്ളൂ. അതിൻ്റെ കാരണം അള്ളാഹുവിന് ഭാഷ അറിയത്തില്ല, ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ ഒന്നും പിടികിട്ടില്ല. അപ്പോൾ ഭാഷ അറിയാത്ത അള്ളാഹു, അതുപോലെ തന്നെ ഒരു ഗ്രാമീണനായ അള്ളാഹു, കുറേശികളുടെ ഗോത്രദേവനായ അള്ളാഹു, ലാത്ത മനാത്ത ഉസമാരുടെ അപ്പനായ അള്ളാഹു, യുദ്ധം കൊള്ള സ്ത്രീ സംഭോഗം ഇത്യാദി കാര്യങ്ങളിൽ തൻ്റെ അനുചരന് വേണ്ട സപ്പോർട്ട് ചെയ്യുന്ന അള്ളാഹു. പക്ഷെ ഇതൊക്കെ ചെയ്താലും നമ്മൾ പറയേണ്ടത് അദ്ദേഹം കരുണാനിധിയാണ്, അദ്ദേഹം ജയലളിതയാണ്, അദ്ദേഹം സ്റ്റാലിനാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് അതിനകത്ത് വേണ്ട കാര്യം. ഇത് പറയുന്നില്ലെങ്കിൽ അവർക്ക് നമ്മളോട് താല്പര്യമില്ല. അപ്പൊ പറയും മുത്തിനെ തെറി പറയും, മുത്തിനെ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ, മറിച്ച് അള്ളാഹുവിനെ പറഞ്ഞ പ്രശ്നമില്ല. അത്ര ഒരു വിട്ടുവീഴ്ച ഉണ്ട് അവിടെ. ഇനി മുഹമ്മദ് സ്വതന്ത്ര ജീവിയായി, സ്വതന്ത്ര ചിന്തകനായി ആയിരുന്നു എന്ന് പറയാൻ കാരണം
അദ്ദേഹമാണ് സമൂഹത്തിൽ ആദ്യം പഠിപ്പിച്ചത്. 53 വയസ്സുള്ള ഒരു പുരുഷന് 6 വയസ്സുകാരിയെ കെട്ടാം. അതിനു മുമ്പ് എനിക്കറിയത്തില്ല ആരെങ്കിലും അങ്ങനെ ചെയ്തായിട്ട്. അപ്പോൾ അദ്ദേഹമാണ് പഠിപ്പിച്ചത്. 6 ഈ കല്യാണത്തിൻ്റെ അടിസ്ഥാനം പ്രായമല്ല, അത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല, കുലമഹിമയൊന്നുമല്ല, മറിച്ച് തൻ്റെ താല്പര്യമാണ്. അങ്ങനെ 56 വയസ്സാകുമ്പോൾ ആ കുട്ടിയോട്, 9 വയസ്സായ കുട്ടിയോട് സെക്സ് ചെയ്യാം. ആ കുട്ടി തൻ്റെ മകളേക്കാൾ 3 വയസ്സ് പ്രായം കുറവായിരിക്കുന്ന ഒരു കുറവല്ല. അതുപോലെ അദ്ദേഹമാണ് ഇതേ സമയത്ത് ഇവളുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിയാകാൻ പ്രായമുള്ള സൗദയെക്കൂടെ കല്യാണം കഴിച്ചു. രണ്ടുപേരെയും കൂടെ ഒരുപോലെ അദ്ദേഹം കൊണ്ടു നടക്കുന്നു. ആ കൂടെ കുറേയേറെ സ്ത്രീകളുണ്ട് പല പ്രായത്തിൽപ്പെട്ട്. അപ്പൊ സ്വതന്ത്ര ചിന്തകന്റെ ജീവിതം അങ്ങനല്ലേ, അവിടെ ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അദ്ദേഹം ഇഷ്ടപ്പെട്ടതെന്തോ അദ്ദേഹത്തിന് അത് വേണം. ശരീരം ദാനം ചെയ്യാൻ സ്ത്രീകളെ നിർബന്ധിക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു, ഷൗത്ത് എന്ന തോട്ടത്തിൽ ജൈനിന്റെ പുത്രിയോട് നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിച്ചു കൊള്ളുക. അപ്പോൾ ഒരു പെണ്ണിനോടൊരു മഹാനുഭവൻ കയറി പറയുന്ന കാര്യം, എത്രയോ കാര്യം ചോദിക്കാനുണ്ട്, എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ആദ്യം കയറി പറയാണ് നിന്റെ ബോഡി, നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കാം. ആ പെണ്ണിന് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ ശുഭിതയായി. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ധീരയായ വനിതയാണ് ആ പെൺകുട്ടി. അങ്ങനെ പറയുന്ന 10 പേരുണ്ടായിരുന്നെങ്കിൽ സ്വതന്ത്ര ചിന്ത വേറൊരു വഴിക്ക് പോയേനെ, അതില്ലാ പോയി. അതൊന്നും രണ്ട്, അദ്ദേഹം നവീദ് എന്ന മദ്യം കഴിച്ചു. അത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കണ്ട, അക്ബർ സാഹിബ് ലക്ഷദ്വീപിൽ ചെന്ന് കള്ളു കുടിച്ചു എന്ന് പുള്ളി തന്നെ പറയും. അപ്പം അതുപോലെ തന്നെ അദ്ദേഹം സാധാരണഗതിയിൽ ഏതൊരു മുസ്ലിമും ഒരു പെണ്ണിനെ ഉപേക്ഷിച്ചാൽ, തലാഖ് ചൊല്ലി ഉപേക്ഷിച്ചാൽ, ഇപ്പോൾ ഒരു അഷ്റഫ് എന്ന് പറഞ്ഞൊരാൾ ഒരു പെണ്ണിനെ ഉപേക്ഷിച്ചു, അയാളുടെ ഭാര്യയെ ഉപേക്ഷിച്ചു, ആമിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. ഈ ആമിന എന്ന് പറഞ്ഞ പെണ്ണിനെ മറ്റൊരു യൂസഫ് കെട്ടണം. കെട്ടിയിട്ട് അയാൾ അവളോട് കൂടെ ജീവിച്ചിട്ട് അടുത്ത ദിവസം അയാൾ മൊഴി ചെയ്തിട്ട് ചൊല്ലിയെങ്കിൽ ഇവന് രണ്ടാമത് കല്യാണം കഴിക്കണേ പറ്റൂ, അതായത് ഉപേക്ഷിച്ചവളെ അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റിയല്ല. അപ്പോൾ ഇത്രയും റിസ്ക്കാണത്. പക്ഷെ മുഹമ്മദിനെ കരുതി ഇതില്ല, അദ്ദേഹം സൗദയെ ഉപേക്ഷിച്ചു. സൗദ വഴി വെച്ച് കണ്ടു, എനിക്ക് എൻ്റെ കൂടെ കിടപ്പുറവെന്താ നീ ആചരിക്കണ്ട, പകരം എൻ്റെ ഊഴം കൂടെ ആയിഷയോടൊപ്പം നീ കഴിഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ഈ നിയമം പാലിക്കാതെ അദ്ദേഹം വിവാഹം കഴിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തിരിച്ചെടുത്തു. അപ്പോൾ ഈ പറഞ്ഞ വിധത്തിൽ ചിന്തിച്ചാൽ അദ്ദേഹം ഏറ്റവും ഒരു സ്വതന്ത്ര ബോധത്തോടെ ജീവിച്ചു. അദ്ദേഹത്തിന് ഒരു ദൈവഭയമോ മനുഷ്യഭയമോ സത്യസന്ധതയോ പ്രപഞ്ചനാഥനോട് വിധേയത്വോ ഒന്നും കാണുന്നില്ല. അദ്ദേഹം പ്രപഞ്ചനാഥൻ എന്ന് പറയുന്ന ആള് ശരിക്കും മുഹമ്മദിന് വേണ്ട അദ്ദേഹത്തിൻ്റെ ബലഹീനതകൾ, അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സുകൾക്ക് വേണ്ടിയുള്ള ഒരു സഹായിയായി നിലകൊള്ളുന്ന ദയനീയ ചിത്രമാണ് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, എനിക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒന്ന് ചോദിച്ചോട്ടെ പാസ്റ്ററോട്? ഗോഡല്ലേ, ചോദിക്കൂ പാസ്റ്റർ, ഇവിടെ ഉണ്ടല്ലോ, ചോദിച്ചോളൂ. പാസ്റ്ററെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പാസ്റ്ററെ, ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്. IPC വിഭാഗമായിട്ട് ദൈവത്തെ ആരാധിച്ചു പോകുന്നു. അപ്പൊ എനിക്കൊരു ചോദ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം ക്ലബ് ഹൗസിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷമായി. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട്, ഇപ്പൊ പ്രത്യേകിച്ച് അച്ചുകുഞ്ചാന്റെ റൂമിലൊക്കെ വന്ന് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഖുർആനെ പറ്റിയും മുഹമ്മദിനെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയും ഒക്കെ വളരെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് വ്യക്തമായിട്ട് അറിയാം ഇത് ഇന്നതാണെന്നുള്ളത്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു കുറെ വിഭാഗമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലോ ക്ലബ് ഹൗസിലോ ഒന്നും ഉപയോഗിക്കാത്ത ഒരു ഒത്തിരി വിഭാഗം, അതായത് ഒരു 99% വെളിയില്ല ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാർ. അപ്പം ഇവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല, ഇത് സംഭവം എന്നറിയത്തില്ല. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു വളരെ സീനിയറായിട്ടുള്ള ഒരു പാസ്റ്ററുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേന് ഞാൻ എന്താണോ മനസ്സിലാക്കി വെച്ചിരുന്നത്, അതായത് ഈ ക്ലബ് ഹൗസ് ഒക്കെ വരുന്നതിന് മുമ്പ് എന്താണോ ഈ മതത്തെ പറ്റി മനസ്സിലാക്കി വെച്ചേക്കുന്ന ഉള്ള അറിവുള്ളവർക്ക്, അവരിപ്പോഴും പറയുന്നത് നമ്മൾ എന്താണോ അല്ല എന്ന് പറയുന്നത് അവരാണെന്ന് ഇങ്ങോട്ട് പറയുകയാണ്. അവർ പറയുന്നത് ഇത് നമ്മുടെ സഹോദര മതമാണ്, അള്ളാഹു ഈസ എന്ന് പറയുന്നത് നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് ആണ്, മൂസ എന്ന് പറയുന്നത് നമ്മുടെ മോശയാണ്. നമ്മൾ എന്തല്ലെന്ന് പറയുന്നത് ഈ സീനിയറായിട്ടുള്ള പാസ്റ്റർ ഇങ്ങോട്ട് പറയുന്നതാണെന്ന് നമ്മളോട് പറയുകയാണ്. അപ്പൊ ഇവർ ഇത് അറിയുന്നില്ല. അപ്പം ഞാനിപ്പം പാസ്റ്ററോട് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റർ ഞാൻ മനസ്സിലാക്കിയത്തോളം IPC കാരനാണ്, ലീഡർഷിപ്പിലൊക്കെ ഉള്ള ആളാണ്.
ഇപ്പൊ ഇവര് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ, ഇവര് കാരണം ഇവരറിഞ്ഞെങ്കിൽ ഇതിന്റെ താഴ്ത്ത തട്ടിലോട്ടുള്ള നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ മനസ്സിലാകത്തുള്ളൂ, സൺഡേ സ്കൂൾ അധ്യാപകർ മനസ്സിലായെങ്കിൽ സൺഡേ സ്കൂൾ കുട്ടികൾ മനസ്സിലാക്കണം. ഇവരെല്ലാം ഇത് റോങ് ആയിട്ടാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഈ ഒരു മതത്തെ പറ്റി. ഇവര് നമ്മുടെ സഹോദര മതമാണെന്നാണ് അവർ പറയുന്നത്. അപ്പം പാസ്റ്ററെ പോലുള്ള ഒരാള്, ഈ ലീഡർഷിപ്പിലുള്ള ആയിട്ടുള്ള ഒരാളാണ്, പാസ്റ്ററെ എങ്ങനെ ഇവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി, അതായത് നമ്മുടെ ടോപ്പ് ടു ബോട്ടം ലീഡർഷിപ്പ് ലെവലിൽ നിന്ന് താഴോട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വരെ എത്താൻ വേണ്ടി ഇത് എങ്ങനെ ഇവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? പാസ്റ്ററെ സംബന്ധിച്ച് പാസ്റ്റർ അഭിപ്രായം എന്താണ്? നമ്മൾ അതിനകത്ത് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇസ്ലാമ്യര് നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മളുടെ പ്രാണന്റെ ഭാഗമാണ്. ഹിന്ദുക്കളും അങ്ങനെ തന്നെ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെല്ലാം ദൈവകുടുംബത്തിൽ നമ്മൾ ഒന്നായിട്ട് പ്രപഞ്ചനാഥന്റെ കാരുണ്യത്താൽ പോകേണ്ട മനുഷ്യരാണ്. ഇനി നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെല്ലാം ഭൂരിപക്ഷം പേരും മാന്യന്മാരും നല്ല മനുഷ്യരുമാണ്. അതിലും നമുക്ക് തർക്കമില്ല. അതാണ് സഭയുടെ ഔദ്യോഗിക നിലപാട് ഈ കാര്യത്തിൽ. അവർ പക്ഷേ വഷളാകുന്നത് ആ മതം നിമിത്തമാണ്. ആ മതം ഒരിക്കലും സഹോദര മതമല്ല, ആരുടെയും സഹോദര മതമല്ല. അത് മുസ്ലിങ്ങൾക്ക് പോലും ആ മതം പാരയാണ്. മുസ്ലിം സ്ത്രീകൾക്ക് ആ മതത്തിൽ എത്ര വിവേചനം! മുസ്ലിമിലെ പുരുഷന്മാരിലെ കരുത്തന്മാർക്ക് മാത്രം സ്വാതന്ത്ര്യവും സമ്പത്തും സൗകര്യവും ലഭിക്കുന്ന ലൈംഗിക സുഖങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒരു മതം. ആ മതം വിട്ടുപോയാൽ തലവെട്ടും, കൊല്ലും, ഒത്തീർപ്പില്ല. അപ്പൊ നമ്മളോട് ഇവിടെ ചെറ്റിച്ചു ചോദിക്കാറുണ്ട്, അങ്ങനെ മതം വിട്ടുപോയ എത്രയോ പേരുണ്ട്, അവരെ ഞങ്ങൾ ആരും കൊല്ലുന്നുണ്ടോ? ജബ്ബാർ മാഷ് ഒത്തിരി പേരുണ്ട്, ഞങ്ങൾ കൊല്ലുന്നുണ്ടോ? നിങ്ങൾ കൊല്ലുന്നില്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാം ആകാൻ പറ്റത്തുമില്ല, ഞങ്ങൾ അനിസ്ലാമായി കഴിയും. കാരണം കൊല്ലണമെന്ന് കൃത്യം എഴുതി വെച്ചിരിക്കുകയാണ്. മതം വിട്ടുപോയവനെ കൊല്ലണം, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഏത് എക്സ്ട്രീമിലും അതാണ് അതിർത്തെ പ്രമാണം. അത് ഗൾഫ് രാജ്യങ്ങൾ കൃത്യം അത് ചെയ്യുന്നുണ്ട്. കഠിന ശിക്ഷ അവിടെയുണ്ട് മതം വിട്ടുപോയതിന്. അപ്പോൾ ഈ മതം തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടായൊരു മതമാണ്. ഒന്നാമതും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഉണ്ടാകുന്നത് തന്നെ. ഇങ്ങനൊരു മലക്കോ ഇങ്ങനൊരു അള്ളാഹുവോ ഒന്നുമില്ല, അതാണ് സത്യം. ഇതൊരു ഹാലൂസിനേഷനാണ്. ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ ലഭിക്കാതെ പോയ പരിഗണനകൾ, സ്നേഹം, കരുതൽ, അമ്മ മരിക്കുന്നു, അപ്പൻ മരിക്കുന്നു, അനാഥത്വമുള്ള ബാല്യം, ദാരിദ്ര്യം, നമ്മളിങ്ങനെ ഈ ഭീകരന്മാരായ മനുഷ്യരുടെ പല കഥകൾ എടുത്താലും ഒരു പൂർവ്വകാലത്തെ വേദനയുണ്ട് അവർക്ക്. വീരപ്പനെ എടുത്താലും ഉണ്ട്, നമ്മളുടെ പുലിപ്രഭാകരനെ എടുത്താലും ഉണ്ട്, ഒരു ഭൂതകാലം. ഈ പുലിപ്രഭാകരൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാളുടെ ബാല്യം എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്സ് നമ്മുടെ ബയോളജി ലാബിലിരുന്ന് തവളയെ കീറി മുറിക്കുമ്പോൾ രക്തം കണ്ട് അദ്ദേഹം ബി എസ് സിക്ക് പഠിക്കുമ്പോൾ തലകറങ്ങി വീണ മനുഷ്യനാണ്. അത്ര മനുഷ്യനാണ് പിൽക്കാലത്ത് ഇത്രയും ആളുകളെ വകവരുത്തിയ, ലോകശ്രദ്ധ നേടിയ, ഒരു വിപ്ലവകാരിയായി മാറിയ തമിഴ് ജനതയുടെ ആവേശമായ പുലിപ്രഭാകരൻ. ഇവർക്കൊരു ഭൂതകാലമുണ്ട്. എന്ന് വെച്ചാൽ മുഹമ്മദും ചില അനാദരിക്കപ്പെട്ട ഭൂതകാലം അദ്ദേഹത്തിനുണ്ട്. വളരെ പെട്ടെന്ന് അദ്ദേഹം ധനാഢ്യനാകുന്നു, ഇല്ലായ്മയിൽ നിന്ന് ധനാഢ്യനായിട്ട് ഉയർച്ച കിട്ടുന്നു. പിന്നെ പ്രത്യേകിച്ച് ജോലി ഉണ്ടാവുന്നില്ല. അപ്പം ഇങ്ങനെ ധനം വന്നാൽ ഒരാൾക്ക് പിന്നെ സാമൂഹ്യ അംഗീകാരം പ്രസക്തമാണ്. അപ്പം ഈ സാമൂഹ്യ അംഗീകാരത്തിനാണ് പിന്നെ അവർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം പറയുന്നൊന്നും അവിടെ ഏൽക്കുന്നില്ല. അദ്ദേഹത്തിന് പിന്നെ വെളിപ്പാടുണ്ടെന്ന് പറയുന്നു. ഈ വെളിപ്പാടുണ്ട് എന്ന പദത്തിനകത്ത് ഉള്ള ഒരു ശരി എന്താണെന്ന് വെച്ചാൽ, ഒരു ഹാലൂസിനേഷൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ട്. ആ ഗുഹയിൽ കിടന്നു അദ്ദേഹത്തെ ആരോ ഞെരുക്കുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ തെറ്റിപ്പോകുന്നതെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും ചികിത്സ വഴിയൊക്കെ മാറേണ്ട ഒരു കാര്യമായിരുന്നു. പകരം ഇത് ബറക്കത്തിബിനു നൗഫലും ഖദീജയും ചേർന്നാണ് ഈ മനുഷ്യനെ വഴി തെറ്റിക്കുന്നത്. ഖദീജ അദ്ദേഹത്തെ ബറക്കത്തിബിനു നൗഫലിൻ്റെ അടുത്ത് കൊണ്ടിരുന്നു. നൗഫല് പറഞ്ഞു കേട്ടപ്പോൾ ഇദ്ദേഹം പ്രവാചകനാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ഉറപ്പില്ല. കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ഊഹങ്ങൾ, അദ്ദേഹത്തിൻ്റെ സുഖാന്വേഷണങ്ങൾ, താല്പര്യങ്ങളെല്ലാം ഖുർആനിലെ ഏടുകളായിട്ട് മാറുന്നു. അദ്ദേഹത്തിൻ്റെ വിരോധം, അദ്ദേഹത്തിൻ്റെ പക അബൂ സുഫിയാനോട്, ക്രൈസ്തവരോട്, പിന്നെ കുറെ കവികളോട് ഒക്കെ ഉള്ള പക, പകയുടെ തീവ്രത ഖുർആനിൽ കാണാം ഒത്തിരിയിടത്ത്. ജൂതന്മാരോട് ഒക്കെ ഉള്ള വിദ്വേഷം അതിൽ പ്രകടമായിട്ട് കാണുന്നു. പിന്നെ അദ്ദേഹത്തിന് സൈനവരോടുള്ള ആസക്തി, അത് തന്നെ ഒരു അധ്യായമാണ്. അതിനുശേഷമുള്ള കല്യാണം, കല്യാണം കഴിഞ്ഞുള്ള ബിരിയാണി കഴിഞ്ഞ് പിരിഞ്ഞു പോകാത്തത്, ഇതെല്ലാം ചർച്ചയാകുന്നു. അപ്പം ഇങ്ങനെ എന്നിട്ട് ഇനിയും താങ്കൾ പറഞ്ഞ പോലെ
അദ്ദേഹത്തിന്റെ കേൾവിയിലും അറിവിലും ഒക്കെ ഉള്ള ബൈബിൾ ക്യാരക്ടേഴ്സിന് ഒരു നിറം മാറ്റിയെടുക്കുന്നു. അതിപ്പോ ക്ഷമിക്കണം, ഇപ്പൊ മൂസ എന്ന് പറഞ്ഞ കക്ഷി മോശയാണെന്ന് പറയുന്ന ഏറ്റവും വലിയ തമാശയാണ്. കാരണം ഇവരുടെ മൂസയുടെ പ്രത്യേകത അജിയാൻ അജീഷ് ഒരിക്കൽ അത് തുറന്നടിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ മൈനെ വഴക്ക് പറഞ്ഞാലും അജീഷിനെ വഴക്കും പറഞ്ഞതാണ്, വേറൊന്നുമല്ല. ഇവരവതരിപ്പിക്കുന്ന മൂസ എന്ന് പറഞ്ഞ ആള് എന്നെ പറ്റി വളരെ മ്ലേച്ഛമായൊരു കഥയല്ല ഉണ്ട്, ഖുറാനിലുള്ളതാണ് കേട്ടോ. ആ സംഭവം എന്നാന്ന് വെച്ചാല് മൂസയുടെ കുളിക്കുന്നത് വളരെ രഹസ്യമായിട്ടായിരുന്നു. മറ്റാളുകളൊക്കെ മാറി നിന്ന് മൂസ കുളിക്കുന്നു, കുളിക്കുമ്പോൾ എന്താ നമ്മുടെയൊന്നും കൂടെ നിന്ന് ഈ മൂസ കുളിക്കാത്തതെന്ന് അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നു. അപ്പോൾ ഒരു നല്ല ബുദ്ധിമാനായ ഒരു മനുഷ്യൻ പറഞ്ഞു, അത് ഈ മൂസയുടെ ലിംഗം വളരെ 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 വലിപ്പമുള്ളതാണ്, അപ്പോൾ പുള്ളിക്കത് കാണിക്കാനൊരു മടി കൊണ്ട് മാറിപ്പോയി നിന്ന് ഇത് ചെയ്യാറ്. കൊള്ളാം, നല്ല ഗവേഷണം. ഏതോ ഗവേഷകന്റെ ഒരു ഹൈപ്പോത്തസിസാണ് ഈ കേട്ടെ. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ വസ്തുത നേരെ പഠിക്കാതെ വരുമ്പോൾ തോന്നുന്ന അഭ്യൂഹത്തെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതായത് അതുവരെ നടത്തിയ ഗവേഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അഭിപ്രായമാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മോശമാറിയെന്ന് കുളിക്കുന്നതിനെ പറ്റിയുള്ള ഹൈപ്പോത്തസിസ് വലിയ തിരക്കേടില്ല. അപ്പം അത് കഴിഞ്ഞ് അപ്പം ഇത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് ഇത് കേട്ടപ്പം മൂസ അങ്ങനല്ല നോർമലായൊരു മനുഷ്യനാണെന്നും ഈ ഗവേഷണം നടത്തിയ ആളിനെ പോലെയൊക്കെ ഉള്ളൂ എന്നും അറിയിക്കാൻ അള്ളാഹുവിൻ്റെ താല്പര്യം. സത്യം തെളിയിക്കണമല്ലോ, ചുമ്മാ ഒരവാദം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം തെളിയിക്കുക, അല്ലെങ്കിലും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ഉള്ളവനും ഒക്കെ ആണല്ലോ, അപ്പം അത് തെളിയിക്കണം. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം കുളിച്ചോണ്ടിരിക്കുമ്പോഴേക്ക് തുണിയെല്ലാം കഴുകി വെച്ചു, വെച്ചിട്ട് കുളിക്കാൻ അങ്ങോട്ട് ഇറങ്ങി തിരിഞ്ഞു നോക്കുകയും ഈ കല്ല് തുണിയും കൊണ്ട് ഓടുന്നു. അപ്പൊ കല്ല് തുണിയും കൊണ്ട് ഓടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര സംഭവമാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞാൽ കല്ല് ഓടാതിരിക്കുമോ, തുണി എടുത്തുകൊണ്ട് ഓടുന്നു. തിരിഞ്ഞു വരുമ്പോഴേക്ക് പുള്ളിയുടെ പാൻറ്റും ചട്ടിയും ഉടുപ്പും എല്ലാം കൊണ്ട് ഓടുകയാണ് മുഹമ്മദ്, സോറി മൂസ വളരെ ദയനീയമായിട്ട് കരക്കേറി പുറകെ ഓടുകയാണ്. അപ്പൊ ഈ ബഹളം കണ്ട ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ ഗവേഷകനൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഗവേഷകൻ പറഞ്ഞു, നമ്മൾ പേടിച്ചു പോലൊന്നും ഇല്ല, സംഗതി നോർമലാണ്, കാര്യത്തിനൊക്കെ ഒരു ഉദ്ദേശം അപകടമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇതാണ് മൂസയെ പറ്റിയുള്ള അതിലെ പരാമർശം. ഇനി സുലൈമാനുണ്ട്, സോളമന തത്തുല്യ കഥാപാത്രം. ഈ സുലൈമാന്റെ കഥ ഭയങ്കര തമാശ. മരം കൊത്തി വന്ന് അദ്ദേഹത്തിന് അറിയിപ്പ് കൊടുക്കുന്നു മറ്റേ ശേവാരാജി ബിൽക്കീസ് എന്ന് പറയുന്നത്. ആ ഒത്തിരി കഥയാണ്, ഞാൻ പറഞ്ഞ് പോകുന്നില്ല. അപ്പോൾ അത് കൂടാതെ സുലൈമാനെ പറ്റി വേറൊരു നല്ല കഥയുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. അല്ലെങ്കിലും ഖുർആനിൽ തന്നെ നല്ല സംഭവങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണമാണ് ഈ മൂസയുടെ കഥ പറഞ്ഞവരുടെ വേറെണ്ണമാണ്. ഒരു ദിവസം ഈ സുലൈമാൻ വന്ന് നോക്കുമ്പം സുലൈമാന്റെ സിംഹാസനത്തിൽ ഒരു ശവം കിടക്കുന്നു. അപ്പൊ സുലൈമാൻ ആകപ്പാടെ വിഷമിച്ചു, ഇതെന്താ സംഭവിച്ചതെന്നൊരു പ്രശ്നം. അപ്പൊ അള്ളാഹു എന്നോട് ചോദിക്കുക ഇതെന്താണ്. അപ്പൊ പറഞ്ഞു, എനിക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു, അഹങ്കാരത്തിനുള്ള മറുപടിയാണിത്. എന്താ അഹങ്കാരത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരിക്കൽ ചിന്തിച്ചു, സുലൈമാൻ ചിന്തിച്ചു, അള്ളാഹുവിൻ്റെ മാർഗം പ്രചരിപ്പിക്കാൻ ഞാൻ കുറെ മുജാഹിദുകളെ സൃഷ്ടിക്കും. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ സമർത്ഥരായ സൈനിക സേനാനികളെ സൃഷ്ടിക്കും, കരുത്തരായ ജിഹാദ് ചെയ്യാൻ കഴിയുന്ന ആളുകളെ സൃഷ്ടിക്കും. അതിനുവേണ്ടി ഒരു രാത്രി 90 സ്ത്രീകളോടുകൂടെ സുലൈമാൻ ശയിച്ചു. 90 സ്ത്രീകളാണ്. അപ്പോൾ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും വലിയ കാര്യം. അല്ലെ തന്നെ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ചോദ്യമില്ല, കാരണം അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം പൊറുക്കുന്നവനും കരുണാമയനും ഒക്കെയാണ്. അതുകൊണ്ട് 90 സ്ത്രീകളോട്, അപ്പോൾ 90 സ്ത്രീകളിൽ സന്താനോൽപാദനം നടത്തുമ്പോൾ ഒരു കാര്യമുണ്ടായി, പുള്ളിക്കൊരു ഇതേട് പറ്റി. അപ്പം ഇങ്ങനെ മുജാഹിദുകളെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ സ്ത്രീകളോട് ശയിക്കുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയി, എന്താണെന്ന് അറിയണ്ടേ, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞില്ല. എന്നുവെച്ചാൽ അള്ളാഹു അനുവദിച്ചാൽ എന്ന് പറയാത്തത് കൊണ്ട് അള്ളാഹു ഇതിനെല്ലാം ചാപിള്ളകയാക്കി, ആരും പ്രസവിച്ചില്ല. അങ്ങനെ ഒരു രാത്രി വെറുതെ മെനക്കെട്ടു, മുജാഹിദുകൾ ആരും സൃഷ്ടിക്കപ്പെട്ടില്ല. പകരം ഒരു ചാവിള്ളയുണ്ടായി, അതിനെ കൊണ്ടാണ് ഈ സിംഹാസനത്തിൽ ഇടുന്നത്. ഇങ്ങനെ ഇനി ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്താലും നമുക്ക് ഇത് കേട്ട് ഇങ്ങനെ അത്ഭുതം കൂറിട്ട് കാര്യമില്ല. ഖുർആൻ ഇതാണ്, അപ്പം നമ്മൾ അതിനകത്ത് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. അപ്പം ഇതും ബൈബിളിൽ പറയുന്ന സോളമനും ബൈബിളിൽ പറയുന്ന മോശയും ബൈബിളിൽ പറയുന്ന യേശുവും അവരുടെ ഈസയും ഒക്കെ ഒന്നാണ് എന്ന് പറഞ്ഞാൽ
ആ പറഞ്ഞ പുള്ളിക്ക് യാതൊരു വിവരവും ഈ കാര്യത്തിലില്ല. അപ്പൊ അവര് ഏതെങ്കിലും ദാവക്കാരൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയതാണ്, അല്ലെ നിങ്ങൾ ഈ കഥ വെറുതെ എന്ന് പറഞ്ഞു നോക്കിയാൽ അവർ പറയും ഇങ്ങനെയില്ലെന്ന്. ഇനിയിപ്പോ എന്തിന് അത് പറയണ്ട, ഇപ്പൊ ഇവിടെ മുസ്ലിസവർമാരുണ്ടല്ലോ, അവർ തന്നെ പറയാൻ കൊടുത്തോട്ടം കള്ളം പറയും, വെറുതെ അത് ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിനെ അതിന്റെ റെഫറൻസ് ഇട്ടം കൊടുക്കും, റെഫറൻസ് ഇട്ട് കൊടുക്കുമ്പോൾ മിണ്ടത്തില്ല, പിന്നെ അതിനൊരു വ്യാഖ്യാനം പറയും. പാഷ റെഫറൻസ് ചോദിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് താഴെ, പാഷ പറഞ്ഞ കള്ളത്രമാണ് വെറും കള്ളത്രമാണെന്നൊക്കെ പറഞ്ഞ് അതിന്റെ റെഫറൻസ് ഉടൻ കൊടുത്തേക്ക്. മൂസയുടെ സുലൈമാന്റെ ഒക്കെ തരാം, എനിക്ക് ഇന്നിപ്പോ എടുക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഞാൻ കൊടുത്തേക്കാം. ഞാൻ കയ്യോട് സുലൈമാന്റെ തരാം, എനിക്ക് ഒന്ന് തപ്പിക്കോട്ടെ എന്റെ അതെടുത്ത് കൊടുത്താട്ടെ. മൂസയുടെ ഞാൻ എടുത്തോളാം, സുലൈമാന്റെ എനിക്കൊന്ന് തപ്പണം. ആ തരാം തരാം. അപ്പൊ ഇത് എല്ലാ തലത്തിലേക്കും താഴേക്ക് നമ്മള് ആൾക്കാരെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇപ്പൊ ഇവരെ തന്നെ പഠിപ്പിക്കേണ്ടി വരികയല്ല, ഇവര് തന്നെ ഇല്ലെന്നല്ലേ പറയുന്നത്. ഇല്ലെന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരായി തീരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവർക്കിത് അറിയില്ല, ഇവർക്ക് അറിയില്ല. ഇങ്ങനെ ചോദിക്കുന്ന വെച്ചാല് ഈ സഹോദരന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ ലജ്ജ വരുന്നു. നല്ല കാര്യം, കാരണം നിങ്ങൾക്ക് മനസ്സിലാകണം ഈ പുസ്തകത്തിൽ ഈ കിതാബിലെങ്ങും മനുഷ്യരാശിയുടെ രക്ഷയ്ക്കോ ഉള്ളോ യാതൊരു കാര്യങ്ങളും ഇതിനകത്തില്ലെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ കുറെ പേട്ട് കഥകളാണുള്ളത്, എത്രയോ വൃത്തികെട്ട കഥകൾ, മനുഷ്യന് വല്ല ഗുണവും ചെയ്യും. ഇനി മൂസയുടെ ജനനേന്ദ്രിയത്തിന്റെ വലിപ്പം കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്തോ നേടാനാ, എന്തോ പ്രയോജനമുണ്ട് ആർക്കെങ്കിലും മനുഷ്യരാശിയുടെ രക്ഷയ്ക്കോ ഇത് ചോദിക്കോ എവിടെയെങ്കിലും. നമ്മളെ ന്യായം വിധിക്കുന്ന ദൈവം അവസാനം ന്യായം വിധിക്കുമ്പോ ചോദിക്കോ എത്ര മൂസാടെ ജനനേന്ദ്രിയ വലിപ്പം നിനക്ക് അറിയാവൂടാ, ഇല്ല പടച്ചവനെന്ന് പറയാം, പോടാ നരകത്തിൽ എന്ന് പറയാം നമ്മളോട്. ഇതൊന്നുമില്ല. അപ്പൊ ഇത് ഇത്ര പൊട്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ട് അത് പാട്ട് പാടുന്ന രൂപത്തില് ഇത്രയും നാൾ അറബി വായിച്ചു കേൾപ്പിച്ചു, ആൾക്കാർക്കൊന്നും പിടികിട്ടിയില്ല. ഇത് മലയാളത്തിൽ ഇതൊക്കെ പോട്ടെന്ന് വെക്കാറ്, ഇതെല്ലാം വന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ വരിക, ഞങ്ങളുടെ ആളുകൾ ഒക്കെ വന്ന് പറയാൻ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കേണ്ടി വന്നു. അതേ പറ്റിയെന്നുള്ളൂ, നിങ്ങളെ ഇത് പഠിപ്പിക്കാനുള്ള ബാധ്യത കൂടി ഞങ്ങൾ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾ സത്യത്തില് ഈ ക്ലാസ്സിനോടെ ഈ അച്ചകുഞ്ഞു ബ്രദറിനോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഫീസ് വാങ്ങാതെ യാതൊരു നിബന്ധനയും വെക്കാതെ ഇത്രയും നാള് ക്ലാസ് ഞങ്ങളെയൊക്കെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കുക, 5 പൈസയുടെ ഉപകാരം ഞങ്ങൾക്ക് കേട്ടില്ല ഈ അച്ചകുഞ്ഞു ബ്രദർ, ഇത്ര നാളായിട്ട് ഫ്രീ ആണ് ഈ ക്ലാസ് എല്ലാം. അപ്പൊ അത് അച്ചകുഞ്ഞു ബ്രദറിനോട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, അതാണ് കാര്യം. ഈ ഗ്രൂപ്പ് അങ്ങനെയാ പോന്നെ. അപ്പോ ഇതി പറഞ്ഞതെല്ലാം കൃത്യമാണ്, ഭരോസ അതൊന്നും ഇട്ടുണ്ട്. ഞാൻ ഇപ്പൊ തപ്പി ഇരുന്ന് എടുത്തോട്ടെ, ഞാൻ വേറെ സ്ഥലത്ത് ഞാൻ തെളിവില്ല, പേടിച്ചു എന്തായാലും തെളിവ് തരാലോ. സഹീൽ ബുഖാരി ബുക്ക് നമ്പർ 5, ഹദീസ് നമ്പർ 192, പേജ് നമ്പർ 64. അബു ഹുറൈറയിൽ നിന്ന് നബി എരുളി, മൂസയുടെ കാര്യമാണ്, ഇസ്രായേലിൽ നഗ്നരായാണ് കുളിച്ചിരുന്നത്. ഞാൻ പറയുന്ന കേക്കാവോ, പിടികെട്ട് സാധനമാണ്. കേൾക്കാം. ഇസ്രായേലിയർ നഗ്നരായാണ് കുളിച്ചിരുന്നത്, നഗ്നത അന്യോന്യം കണ്ടുകൊണ്ടും. എന്നാൽ മൂസ നബി മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ചേരാതെ ഏകനായാണ് കുളിച്ചിരുന്നത്. അപ്പോൾ മൂസയ്ക്ക് അണ്ടവൃത്തി ഉണ്ടെന്നും അതുകൊണ്ടാണ് അദ്ദേഹം നമ്മോടൊപ്പം കുളിക്കാത്തതെന്നും മറ്റുള്ളവർ പറഞ്ഞു കിടന്നു. പിന്നീട് ഇരിക്കൽ മൂസ കുളിക്കാൻ പോയി, വസ്ത്രം ഒരു കല്ലിന്മേൽ വെച്ചു. ഉടനെ കല്ലു വസ്ത്രവും കൊണ്ട് ഓടി. കല്ലേ എന്റെ വസ്ത്രം എന്ന് പറഞ്ഞ് മൂസ പിന്നാലെ. അങ്ങനെ ഇസ്രായേലിയർ മൂസയെ നഗ്നരൂപത്തിൽ നോക്കിക്കണ്ടു. ഉടനെ അവർ പറഞ്ഞു, അള്ളാഹു വേണം, മൂസയ്ക്ക് യാതൊരു തകരാറുമില്ല. മൂസ അവിടെ വെച്ച് തന്റെ വസ്ത്രം എടുത്ത് കല്ലിനെ അടിക്കാൻ തുടങ്ങി. അബൂ ഹുറൈറ പറയുന്നു, മൂസ അടിച്ചതിന്റെ 6-7 അടയാളം ആ കല്ലിൽ അവശേഷിച്ചിട്ടുണ്ട്. അപ്പൊ താഴെയുള്ള അണ്ണന്മാർക്ക് തെളിവ് കിട്ടിയെന്ന് തോന്നുന്നു. സുലൈമാന്റെ കാര്യം ഞാൻ ഇപ്പൊ എടുത്തു തരാം. ഈ പാവങ്ങളുടെ ഗതിയുടെ അവര് പറയാണ്, നമുക്ക് എന്തോ ഗതിയേട് പറ്റി ചുമ്മാ പറയാന്ന്. ഇത്രയും സത്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി എന്നാ പറയാനുണ്ട്? ഇനിയലി ഈ പേട്ട് കിത്താവ് വലിച്ചെറിഞ്ഞൂടെ ഇമ്മളേച്ചതാ. അവൻ സുലൈമാന്റെ കൂടെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സുലൈമാന്റെ ഒരു കണ്ടീഷനിൽ കൊടുത്താൽ മതി ബ്രോസെ, ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു മര്യാദ കാണിക്കുവോ? ഏത് ഈ കാണിച്ച പണി തെറ്റാണെന്ന് പറയാനുള്ള മര്യാദ ഇല്ല. ഞങ്ങൾ വെറുതെ തെളിവിരുന്ന എന്തിനാ തെളിവ് തന്നെ, നിങ്ങൾ എന്ത് കാണിക്കാനാ? തെളിവ് തന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല, കാരണം നിങ്ങൾ എന്നിട്ടും ഇതിൽ തന്നെ ഏതോ ശ്രേഷ്ഠമാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഇപ്പൊ തെളിവ് തന്നില്ലേ മൂസയുടെ കാര്യം തന്നു, അപ്പൊ സുലൈമാന്റെയും തരികയാണ്. സുലൈമാന്റെ തെളിവ് എന്നിട്ട് എന്താ കാര്യം? തെളിവെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എന്റെ കയ്യിൽ ഇപ്പോ ഡയറക്റ്റ് ഖുർആൻ ഇല്ലാത്തതിന്റെ പ്രശ്നമുള്ളൂ, അത് ഇപ്പോൾ എടുത്തു തരാം, കുഴപ്പമൊന്നുമില്ല. ഇന്ന് തന്നെ തന്നേക്കാൻ അത് ബുദ്ധിമുട്ടാണെന്നില്ല, തന്നിട്ട് കാര്യമില്ല. തന്നാൽ ഒരു കാര്യം സമ്മതിച്ചാൽ മതി, ഇത് മഹാ മ്ലേച്ഛതയാണ് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്ന കാലത്ത് പറഞ്ഞാൽ മതി. ഫസ്റ്റ് താങ്ക് യു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഫസ്റ്റ് മറുപടി പറഞ്ഞു, പക്ഷെ അത് പൂർണ്ണമായിട്ട് ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലത് ഫാസ്റ്റ് പക്ഷേ
പുറത്ത് കാണത്തില്ല. ഞാൻ ചോദിച്ചതിൻ്റെ പൊരുൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമുക്ക് ഈ കുറേയൊക്കെ ഈ കാര്യങ്ങളെ പറ്റി പക്ഷെ അറിയാൻ മേലാത്ത ഒരു വിഭാഗം, മെജോറിറ്റി അറിയാൻ മേലാത്ത വിഭാഗമാണ് പുറത്തുള്ളത്. അപ്പം അവരെ ഇതെങ്ങനെ അറിയിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പലർക്കും ഒന്നെങ്കിൽ ഇതറിയത്തില്ല, അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധരിച്ചു വെച്ചേക്കുന്നു. അപ്പം നമ്മുടെ പാസ്റ്റേഴ്സ് ഉൾപ്പെടെ അച്ഛന്മാരുൾപ്പെടെ ഇതെങ്ങനെ ഇവരിൽ എത്തിക്കുക, ഇവർ മുതൽ താഴോട്ട് നമ്മുടെ സഭാ വിശ്വാസികളിൽ എത്തിക്കുക, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇത് എത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു ചലഞ്ചുണ്ട് നമ്മുടെ മുന്നിൽ. അത് എങ്ങനെ എത്തിക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പാസ്റ്ററോട് ചോദിച്ചത്. തീർച്ചയായിട്ടും അതൊരു ചലഞ്ച് തന്നെയാണ്. നമ്മൾ ഉത്സാഹഭരിതരായിട്ട് അത് ചെയ്യണം. സൺഡേ സ്കൂൾ സിലബസുകൾ പരിഷ്കരിക്കണം. നമ്മുടെ യൂത്തിനെ, അതുപോലെ സൺഡേ സ്കൂൾ കുട്ടികളെ, നമ്മുടെ മുതിർന്നവരെയും ഒക്കെ ഈ കാര്യം കൺവിൻസ്ഡ് ആക്കാനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട്. അതൊക്കെ നമ്മൾ നമ്മളാൽ ചെയ്തു വരുന്നുണ്ട്. ഞങ്ങളൊക്കെ അതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. നമുക്കതിനകത്ത് വലിയ ഉത്തരവാദിത്തമുണ്ട്. ബ്രദർ കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഞാൻ പാസ്റ്ററുടെ തൊട്ട് ഇവിടെ കുറച്ച് മുമ്പ് വീണ്ടും ഒരു ചർച്ച നടന്നിരുന്നു. പാസ്റ്റർ സോറി, എസ് മാത്യു ബ്രദർ എന്താ പറയാൻ മയക്കം എടുത്തല്ലോ, പറഞ്ഞോളൂ. പാസ്റ്ററെ നമസ്കാരം. കൊടുത്തോട്ടം പാസ്റ്ററോടാണ്. ഇത് ഈ സിറിയ അറാമിക് ലെക്ഷണറീസിലെ കഥകൾ അല്ലെങ്കിൽ അതിനകത്തിലുള്ള കുറെ കണ്ടന്റുകളും ക്യാരക്ടേഴ്സും ഈ ഖുറാനിനകത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ ശക്തമായിട്ട് അത് പിന്നെ പറയാത്തത്? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ലെക്ഷണറീസിൽ നിന്നും മറ്റുള്ള കഥകളിൽ നിന്നും കോപ്പി അടിച്ചും പിന്നെ ക്യാരക്ടേഴ്സിനെ വികൃതമാക്കിയുമാണ് ഇതിനകത്ത് ഖുറാനിൽ വന്നിരിക്കുന്ന പല ക്യാരക്ടേഴ്സും വന്നിരിക്കുന്നത് എന്ന് ശക്തമായിട്ട് പറയാത്തത് എന്തുകൊണ്ടാണ്? അതാണ് എൻ്റെ ഒരു ചോദ്യം. നമ്മളത് പറഞ്ഞാലൊരു ഒരു പ്രശ്നമുള്ളത്, ഈ ഖുറാനിൽ ഏതാണ് കോപ്പി, ഏതാണ് ഒറിജിനൽ എന്ന് ചോദിച്ചാൽ വലിയ പാടാണ്. അതേ കോപ്പിയാണ്. അന്യന്റെ മതഗ്രന്ഥം, അന്യന്റെ സ്വത്ത്, അന്യന്റെ ഭാര്യ, മുഴുവൻ മറ്റൊരുവരിൽ എന്തുണ്ട് അതെല്ലാം ഖുറാൻ കോപ്പി അടിച്ചിട്ടുണ്ട്, ഇസ്ലാം കോപ്പി അടിക്കുന്നുണ്ട്. അത് അതിൻ്റെ സ്വതസിദ്ധമായ സ്വഭാവമാണ്. അത് ഇന്നതെന്ന് പറയാനില്ല. മജൗസികളുടെ കൃതി നിർത്തിയിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, കവികൾ അന്ന് പാടി നടന്ന പാട്ടുകൾ മുഹമ്മദ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഉമറിൻ്റെ വാക്കുകൾ വന്നിട്ടുണ്ട്. ഇത് ഇതെല്ലാം എടുത്തിട്ടുണ്ട് അവിടുന്ന് ഇവിടുന്ന്. ഏതാ അതും വികലമായിട്ട് എടുത്തിരിക്കുന്നത്, വികലമായിട്ടെടുത്ത് അങ്ങനെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് തരംതിരിച്ച് പറയേണ്ട കാര്യം പോലുമില്ല. ഖുറാൻ തന്നെ കോപ്പിയാണ് അത്. ഇനിയും അക്ഷരാർത്ഥത്തിലുള്ളൊരു കോപ്പി എന്ന് പറയാനില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ കോപ്പി അടിക്കുമ്പോൾ ചില മിസ്റ്റേക്കുകൾ വരുമല്ലോ പിള്ളേർക്കാണെങ്കിലും. ഞാൻ അതിനെ കോപ്പി അടിക്കുന്നതിനെ പറ്റിയൊരു ഒരു ഉദാഹരണം പറയാം. ഒരിക്കലൊരു പയ്യൻ ഈ കെമിസ്ട്രി പരീക്ഷ കോപ്പി അടിക്കുക, അടുത്തിരിക്കുന്നവൻ്റെ നോക്കി എഴുതുക, അതാണല്ലോ ഒരു തരം കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തിരിക്കുന്നവരൻ പഠിക്കുന്ന പയ്യനായിരുന്നു, അവനിങ്ങനെ എഴുതി മുമ്പോട്ട് പോവുക. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്ന എങ്ങനെയെന്നാണ് ചോദ്യം. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്ന വിധം പഠിച്ചെഴുതുന്നവൻ ഇങ്ങനെ എഴുതി, അതിൻ്റെ തെളിവ് എഴുതാൻ വേണ്ടി പറഞ്ഞൊരു ബീക്കറിൽ അല്പം ജലമെടുക്കുക, സിങ്ക് തരികൾ കരുതി വെക്കുക, ഇതെല്ലാം എഴുതിയപ്പോഴത്തേക്ക് മറ്റവൻ അടുത്ത പേജിലേക്ക് കയറി. മറ്റവൻ അടുത്ത പേജിലേക്ക് മറ്റവൻ അടുത്ത പേജിലേക്ക് കയറി. അപ്പൊ ഈ കോപ്പി അടിച്ചവന് ബാക്കി പൂരിപ്പിക്കാൻ കിട്ടുന്നില്ല. കാരണം മറ്റവൻ അടുത്ത പേജ് കയറി. ഇവൻ ഒട്ടും വിട്ടില്ല, ഇവൻ എഴുതി അങ്ങനെ എന്തിനധികം പറയുന്നു, ഒടുവിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി എന്ന് പറഞ്ഞതാണ് ഖുറാൻ എന്ന് പറഞ്ഞ അത്യാവശ്യം. ഇതെല്ലാം കാര്യങ്ങൾ അവിടെ നിന്നെടുക്കും, അത് അവിടെ നരേറ്റ് ചെയ്ത് വെക്കും. അത് മുഴുവൻ ഇത്രയും കഥകളാണ്. ഈ പറഞ്ഞ വിധത്തിൽ സുലൈമാന്റെ സിംഹാസനത്തിൽ ചാവിള്ളയെ കൊണ്ടിട്ടു എന്നൊക്കെയുള്ള കഥകളാണ്. ഞാനിതിപ്പോൾ ഓർമ്മയെന്നാണ് പറയുന്നത്, എൻ്റെ കയ്യിൽ ടെസ്റ്റ് ഇല്ല. ഇതിൽ രസം എന്നാ വെച്ചാൽ ഞാനിതിൽ റെഫർ ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയുടെ കൃതിയാന്ന് തോന്നുന്നു. ഈ കക്ഷികൾ ഇത് സ്വപ്നം കണ്ടിട്ടില്ല എന്നുള്ള തെളിവാണ് ഇവിടെ. തെളിവിതാ ഞങ്ങൾ കള്ളം പറയുന്നു പറയുന്നത്, ഇവറ്റത് കണ്ടിട്ടില്ല. ഞങ്ങളെപ്പോലൊരു ആളുകൾ ഇത് പറയുമ്പോൾ ഇതിപ്പോൾ തന്നെ ആരെങ്കിലും ക്ലബ് ഇത് വീഡിയോ ആക്കുന്നതാണ്. ഞങ്ങളുടെ ഇത്തരം വാക്കുകൾ വീഡിയോ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ തെളിവില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ സുഹൃത്തെ? തെളിവോടുകൂടിയാണ് പറയുന്നത്, കൃത്യം തെളിവാണ്. മനസ്സിലായില്ലേ? വെറുതെ നിങ്ങളെപ്പറ്റി കള്ളം പറയണം, നിങ്ങളിത് കാണാത്ത ഞങ്ങളുടെ കുഴപ്പമാണോ? നിങ്ങൾ വായിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ കോപ്പിയടിയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ അത് ഖുറാനെ വല്ലാൻ ഒരു കൃതിയില്ല. മറ്റ് അന്യൻ്റെ മുതൽ, അന്യൻ്റെ സംസ്കാരം, അന്യൻ്റെ കൾച്ചർ, ഇതെല്ലാം അത് കോപ്പി അടിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഈ ബാങ്ക് വിളിക്കുന്നത് എന്തുവാ? ക്ഷേമ പ്രഖ്യാപനമാണ്, യഹൂദന്റെ ക്ഷേമ പ്രഖ്യാപനമാണ്.
ശബ്ദത്തിൽ ഈ കോപ്പി അടിച്ചു വെച്ചിരിക്കുന്നത് ബാങ്കുകളിൽ നിന്നും പറഞ്ഞു. ഇനി ഈ താടി നീട്ടി വളർത്തുന്ന ഈ സംസ്കാരം അറിയാം, അതൊക്കെ യഹൂദൻ്റെയാണ്. സർക്കംസിഷൻ അറിയാം, യഹൂദൻ്റെ സംസ്കാരമാണ്, മനസ്സിലായില്ലേ? അതെല്ലാം കോപ്പി അടിച്ചു. മജൂസികളുടെ എത്രയോ കാര്യങ്ങൾ കോപ്പി അടിച്ചു. ഇപ്പം കണ്ട രാജ്യങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ നടന്നതെല്ലാം കോപ്പി അടിച്ചു അവിടെ വച്ചിട്ടുണ്ട്. ഇനി കോപ്പി അടിച്ചോട്ടെ, അതിലെ വലിയൊരു തമാശയെന്ന് പറഞ്ഞപ്പം മനുഷ്യ സംസ്കാരം എല്ലാം വളർന്നത് കൊണ്ടും കൊടുത്തുമാണ്. എല്ലാ മനുഷ്യരും അന്യ സംസ്കാരങ്ങളെ അന്യ ജീവിത രീതികളെ ഒക്കെ സ്വാംശീകരിച്ചാണ് മനുഷ്യൻ്റെ സംസ്കാരം വളരുന്നത്. അങ്ങനെ വേണം. നമ്മൾ എത്രയോ കാര്യങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് പഠിക്കുന്നു, അവരെത്രയോ നമ്മളിൽ നിന്ന് പഠിക്കുന്നു, അതൊക്കെ വേണം. അങ്ങനെയാണ് ഒരു ഒരു സൊസൈറ്റി സർവൈവ് ചെയ്യുന്നത്. പക്ഷേ ഇസ്ലാം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ കോപ്പി അടിച്ചതൊന്നും വാല്യൂസ് അല്ലായിരുന്നു. എല്ലാ മതങ്ങളും തള്ളിക്കളഞ്ഞ അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും ആണ് ഇസ്ലാം കോപ്പി അടിച്ചത്. ഈ വെട്ടിക്കൊല്ലുക, കൊലപ്പെടുത്തുക, കൊച്ചു പെട്ടുങ്ങളെ കല്യാണം കഴിക്കുക, തോന്നുമ്പോൾ അവരെ ഉപേക്ഷിക്കുക, ഇങ്ങനെ കാടൻ സംസ്കാരങ്ങൾ, കാടൻ ബോധം, ഒരു കാലത്തും മനുഷ്യനെ ആശ്ലേഷിക്കാൻ പാടില്ലാത്ത ഏറ്റവും നിഷ്ഠൂരങ്ങളായ പ്രവൃത്തികളും പ്രവണതകളുമാണ് അത് കോപ്പി അടിച്ചത്. അത് കോപ്പിയാണെന്ന് പറയാൻ ഒരമാന്തവും വേണ്ട, എവിടെയും പറയണം. അത് പറയാൻ യാതൊരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ട്, തെളിവോടത് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാമിൻ്റെ പരാജയം എന്താണെന്ന് വെച്ചാൽ എല്ലാ മതത്തിലും വേണ്ടാത്ത കുറേ ദുരാചാരങ്ങളുണ്ട്. ആ ദുരാചാരങ്ങളെ അവരിന്നും സംരക്ഷിക്കുന്നു. മതങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ട്, ഇല്ലെന്നൊന്നുമില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഹിന്ദു മതത്തിൽ ഒത്തിരി ദുരാചാരം ഉണ്ടായിരുന്നു. ഹിന്ദുക്കൾ തന്നെയാണത് പോരാടി ചെറുത്തത്, അതിനോട് പടപൊരുതിയത്. ഉദാഹരണം സതി, നമ്മളാരുടെ സമരം ചെയ്തോ? മുസ്ലിങ്ങളാണോ അല്ലെ ക്രിസ്ത്യാനികളാണോ സതിക്കെതിരെ നിന്ന് നിലകൊണ്ടായത്? അത് മിഷണറിമാരൊക്കെ അതിനെതിരെ പ്രക്ഷോഭം നയിച്ചിട്ടുണ്ട്, പക്ഷേ ഹിന്ദുക്കളുടെ കൂടി കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, അവരുകൂടെ അതിൻ്റെ മുന്നേറ്റ നിരകളിൽ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ പരാജയം. അവർ ഈ ദുരാചാരങ്ങളെ ഒരിക്കലും തള്ളിക്കളയില്ല. ഇത്തരം കഥകൾ പോലും ആഘോഷിക്കല്ലേ. ഇപ്പം ഈ കേട്ട കഥകൾ എത്ര മലിനമാണ്, അതുപോലും എന്തോ പവിത്ര കാര്യമാണ് എന്ന നിലയിൽ ഇവരാഘോഷിക്കുകയാണ്. ആ നിലയിൽ വരുമ്പോൾ ഇതിൻ്റെ പരാജയം ഇത്രയേ ഉള്ളൂ, എല്ലാ മതങ്ങളിൽ നിന്ന് അത്യാവശ്യത്തിനെടുത്തു, എടുത്തതാകട്ടെ വികലമായി അതിനെ പഠിപ്പിച്ചു. ആ മതം മറ്റ് മതങ്ങളെ എന്നിട്ട് ആക്ഷേപിക്കാൻ മടിക്കുന്നുമില്ല. അതാണ് ഇസ്ലാമിൻ്റെ ഒരു രീതി. അപ്പോൾ കോപ്പിയാണെന്ന കാര്യം താങ്കൾ പറഞ്ഞ പോലെ ശരിയാണ്. അത് കൃത്യതയോടുകൂടി തന്നെ പറയണം, അത് പ്രചരിപ്പിക്കുകയും വേണം.